അബീസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇതിപ്പോ എന്താ അങ്ങനെ ഒരു പാറപ്പുറത്തുനിന്നല്ലേ നമ്മള് ഒരു കോറിക്ക് ചൂണ്ടടാൻ വേണ്ടി പോവാണ്. അപ്പൊ അങ്ങ് നേരെ പോവാ, ഞങ്ങള് പോയി കൊണ്ടേ ഇരിക്കും. ഈ പാറയുടെ മുകളിലാണ് ചൂണ്ട കോറി. വാവ്, വഴക്കലുണ്ട് കേട്ടോ, പടുക്കുവേ വീണൊരു സുഖം. വലിയ കോരി, ആ തലവര ഉണ്ട്. നമ്മള് കഴിഞ്ഞ ഡിസംബറിൽ ഇതിലൊന്ന് പോപ്പൊക്കെ വെച്ച് കുറച്ച് കട്ട്ലേനൊക്കെ കിട്ടു നോക്കി, ഒന്നും ഉണ്ടായില്ല, മീനൊന്നും കിട്ടിയില്ല. ഇത് സിലോപ്പി ഉണ്ട്, അതിനെ കിട്ടു നോക്കാം. നമുക്കിതാ തോക്കാം, മണ്ണിര ഓർത്തിട്ട് ചെറിയ ഹുക്കുമ്പ സിലോപ്പിയെ കിട്ടു നോക്കാം. നമ്മൾ ഇതിന്റെ മുന്നേ രണ്ട് പ്രാവശ്യം ഒന്ന് ഫുൾ പോസ്റ്റ് ആയി. ഫസ്റ്റത്തെ ഒരു വട്ടം വന്നപ്പോൾ നമുക്ക് നല്ല സിലോപ്പ് കിട്ടി, പിന്നെ വന്നപ്പോഴൊന്നും ഒന്നും കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ പ്രാവശ്യം എന്ന്. വെള്ളം ഉണ്ട് അത്യാവശ്യം. ആ എന്തോ ഒന്ന് മുട്ടുണ്ട്, അതാ കൊത്തുണ്ട്, കൊത്തുണ്ട്. സിലോപ്പി ആണെങ്കിൽ അറിയാലോ കൂട്ടത്തോടെ ചടപടാ ചടപടാ എന്ന് വന്ന് കൊത്തണ മീനാണ്. നമുക്ക് മൂന്നാമത്തെ കേട്ടോ, രണ്ടെണ്ണം എടുക്കാൻ പറ്റിയില്ല. ഇതാണോ നമുക്കൊരു കിടിലോസ്കി സിലോപ്പിനെ കിട്ടിയിരുന്നു. പക്ഷെ നമ്മള് ഇതിനെ കൊണ്ടോയിട്ട് നമുക്ക് കെൻറ്റിലിടാനാട്ടോ, കൊല്ലിടൊന്നുമില്ല. നമ്മളിതിനെ കൊണ്ട കെൻറ്റിലിടാൻ പോവാണ്. ആനന്ദേട്ടാ ഇങ്ങോട്ട് ചൂണ്ടാമ എന്തുകൊണ്ട് കിട്ടോ പൊട്ടിച്ചു കൊണ്ടുപോകോ? ഞാനങ്ങിടാൻ പോണ്. ഒരു ഒരു ഇത്ര വലിപ്പമുള്ള ഒന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഫ്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൈസുള്ള ഒന്ന്. എന്തോ ഒന്ന് വന്നിട്ടുണ്ട്, എടുത്തു. ആ ആ പോണു, ടൈം കൊടുത്തിട്ട് വിളിക്കാം അധികം. ഒയ്യോ, ഇതിനൊക്കെ എൻ്റെ ദൈവമേ, ഒരു 10 കിലോ ഉള്ള സിലോപ്പീനായിട്ടോ ഇപ്പൊ കിട്ടിയത്. നമ്മളൊക്കെ ഇതിനെ കൊണ്ടൊരു കിണറുണ്ട്, നമുക്ക് ആ കെൻറ്റില് കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനൊക്കെ എടുക്കണത് കേട്ടോ. എന്റെ കുളത്തില് ഇഷ്ടം മാറി, നമ്മുടെ കിടിലോസ്കിയുടെ ഒക്കെ കുട്ടികൾ ഉണ്ടോ, ചെറിയ സിലോപ്പി കുട്ടികൾ ഇവിടെ വന്നിക്കണത് ഉണ്ടോ. ഈ കവറിന്റെ ചുറ്റും നിറച്ച് കുഞ്ഞി സിലോപ്പി കുട്ടികൾ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ തള്ളയൊക്കെ എവിടെയാണാവോ? ക്യാമറ കുറച്ച് ആനന്ദേട്ടാണ് ആ കൊത്ത് തൊട്ടുണ്ട് കേട്ടോ. അത് കേട്ടാ ആയിട്ടില്ല, അന്ന് പൈക്കോട്ടെ വലിച്ചോളി. അവിടെട്ടോളി അവിടെട്ടോളി അവിടെ തന്നെ ഇട്ടോളി. അല്ല, ആ അവിടെ തന്നെ അവിടെ തന്നെ അവിടെ തന്നെ ആ കല്ലിൻ്റെ സൈഡിൽ. അപ്പൊ എന്താ താഴുമ്പോ ഒളിച്ചായി? ആദ്യത്തെ താഴെല്ലാണോ? ആ അതെ താഴെല്ലാം. അങ്ങനെ താണ് പോലേ വലിയ കോറി കേട്ടോ. നിങ്ങളമ്മ എന്തോ ഒരു ആ കൊത്തുണ്ട്. വേണ്ട വേണ്ട വേണ്ട, ആ വലിച്ചോയി. ആ കിടിലോസ്കി സിലോപ്പി, ഇതിൽ വെറും കിടിലോസ്കി സിലോപ്പി മാത്രമേ ഉള്ളൂ. വേണ്ടാ കുട്ടിയ അടിപൊളി ആനന്ദേട്ട. ആ പോട്ടെ, കുറച്ച് പോയിക്കോട്ടെ, കുറച്ച് നേരം പോയിക്കോട്ടെ. ആണ്ട് കുറച്ച് പോയിക്കോട്ടെ. ആ വലിച്ചോളി വലിച്ചോളി. ആ ഇവ അത്യാവശ്യം എന്താ ഇന്നിപ്പോ കിട്ടിയ ഏറ്റവും വലിയ സിലോപ്പിയാണ് ഇപ്പൊ ഇത്. ഇതൊക്കെ എന്ത്, നമ്മള് നമ്മളെ കണ്ണനീ വലിപ്പമുള്ള സിലോപ്പി കേട്ടോ കൊടുക്കാറ്. അതാണ് ഇപ്പൊ ഇന്ന് കിട്ടിയ വലുത്. നമുക്ക് കിട്ടുവാക്കാം ഒരു വട്ടം, നമുക്ക് 4 എണ്ണം വലുത് കിട്ടിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒന്നിനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് അടുത്ത് തന്നെ കിട്ടുവാക്കാം.
സൈസ് കൂടി കൂടി വരുന്നു കേട്ടോ. അടിപൊളി, നല്ലൊരു ഒരു സൂപ്പർ നല്ലൊരു സിലോപ്പി കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം, ഇത് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. അത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഞാൻ ഉദ്ദേശിച്ച സൈസ് ആ സൈസ് ഒന്ന് കിട്ടിയാൽ തന്നെ പറഞ്ഞാണ്ടോ, നല്ലൊരു സിലോപ്പി കുട്ടി. നമുക്ക് അടുത്തേനെ പിടിക്കാൻ നമ്മളിടാൻ പോട്ടെ. ആനന്ദേട്ടാ പോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒന്നിനെ പിടിച്ചു, പക്ഷെ എനിക്കും ഒന്നിനെ പിടിക്കണം. ഇതിനാട്ടോ ഈ ചൂണ്ടക്കാട്ടോ ഭാഗ്യം തോന്നുന്നു. നമ്മൾ നാനോ സ്പിന്നും മീൻ നല്ല മീൻ. അയ്യോ നായ ഒരു നായനെ എടുക്കാതെ മീനിനെ എടുക്കടോ. നമ്മുടെ ചൂണ്ടയിൽ കണ്ടിട്ടൊരു നായ വന്നിട്ടുണ്ട്. പുള്ളി പോയി, പുള്ളിക്കാരൻ പോയി. പുള്ളിക്കാരന്റെ താല്പര്യമില്ല, പോരും പോരും പോരും. മൂപ്പേർക്ക് മീൻ പിടുത്തം താല്പര്യമില്ല. സിലോപ്പി എന്താ പറഞ്ഞാ അവിടെ കൂട്ടം കുടിക്കാം. നമ്മളൊക്കെ വരുമ്പോ അവര് തല്ലൂടി തല്ലൂടി എടുക്കാവുന്നു. ഒരു പൂച്ചണം കൊടുത്തത് പത്തുന്ന്. ഓ ഇന്റെ മോനെ, ഇന്നത്തെ ഏറ്റവും വലുത്. ഇത്രയും വലുതിനെ ഇനി എവിടുന്നാ കിട്ടിയ? ഉയ്യോ ഇത്ര വലുതോ? അപാരം തന്നെ, അപാരം തന്നെ. നമുക്കൊക്കെ അത്ര വലുതേ ഉള്ളു. ആനന്ദേട്ടനെ കിട്ടുള്ളൂ. ആനന്ദേട്ടാ പോടാ പോടാ പോടാ, പോയി ജീവിക്കടോ. അത് ആനന്ദേട്ടാ പോകുന്നു. ആ പോട്ടെ വലിച്ചോ. ആ ആനന്ദേട്ടൻ വമ്പം പിടുത്തം. ഞാനാകെ ഒറ്റ ഒന്ന്. ആ അത് സിലോപ്പിയുടെ പ്രത്യേകത അതാണ്. കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിലോപ്പി. അടിപൊളി, നമുക്ക് അടുത്തേനെയും പിടിക്കാം. നമ്മളെ നാനോ സ്പിൻ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തേലൊക്കെ കിട്ടുമെന്നാ പതുമ്മേ. സാധനം പിടിച്ചു കേട്ടോ. ഉണ്ട്, ഓ അല പോറുണ്ട്. ഇതെന്താ ഇത്? കരിമീനോ? അയ്യോ ഇതെന്താ? വാഹ്, ഇവിടെ നോക്ക് എന്താ ഇതിന്റെ ലുക്ക് നോക്ക് ഗൈസ്. ഇത് മൊസാംബിക് തിലോപ്പിയ കേട്ടോ. നിൽക്കാൻ വണ്ടി വരുന്നുണ്ട്, ചൂണ്ടങ്ങനെ ഇരിക്കും. ഇത് നല്ല പിടുത്തം പിടിച്ചു. ഞാനെ പൊന്ത് വലിച്ചോണ്ടോണ്ട് വേഗം ഓണാക്കാൻ പറഞ്ഞാണ് ക്യാമറ. കണ്ടോ വലിയ വലിപ്പൊന്നുമില്ല കുട്ടിയാ. എന്നാലും ലുക്ക് നോക്ക്, എന്താ അതിന്റെ ലുക്ക് നോക്ക്. ബ്ലാക്ക്, ഒരു കരിമീൻ ലുക്ക്. റെഡ് നല്ല അടിപൊളിയായിട്ട്. ആ മെയിലാ, മൊസാംബിക് തിലോപ്പിയാണ്. കണ്ടോ എന്റെ വായ. കണ്ടോ നമ്മുടെ കുളത്തിലുണ്ട് കേട്ടോ ഇതിന്റെ ഒരു അര കിലോ സൈസ് ഉള്ളൊന്ന്. കണ്ടോ അതിന്റെ ടൈലൊക്കെ അടിപൊളി. അതിനുശേഷം നമ്മള് കുറെ പിടിച്ചു കിട്ടും, പക്ഷെ ഒക്കെ ത്രശ ത്രശ വന്നേന്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കായിരുന്നത്. ഇപ്പൊ കവറിൽ കിടക്കാം. ആനന്ദേട്ടാ, ആനന്ദേട്ടാ നമ്മ കൊത്തുണ്ട് കേട്ടോ. ഇതെങ്കിലും ആ ഇതെങ്കിലും ഒക്കെ ഒരു മീനെ കിട്ടിയാ മതിയെന്നു. ആ അടിപൊളി, അടുത്ത മൊസാംബിക്ക് ഒരേ സൈസ്. ഇത് കുറച്ച് വലിപ്പുണ്ട് തോന്നുന്നില്ല. പിടിക്കും ഒരേ സൈസാണോ? അയ്യോ കിട്ടിയെടുക്കും, കിട്ടിയെടുക്കും, കിട്ടിയെടുക്കും. കളയല്ലേ കളയല്ലേ, പൊട്ടിച്ചു പോവോ? ഏയ് നേരത്തെ, ആ നേരത്തെ കിട്ടിയാനൊക്കെ വീഡിയോ എടുക്കണ്ടോ? കുറച്ച് വലുതല്ലേ. ആ നിങ്ങളെ വിളിച്ച് കുറച്ച് ഒരു പൊടിക്ക് വലുതുണ്ട്. ഓ കറക്റ്റ്, നല്ല ലുക്ക് ഇട്ടോ. കാണാൻ എന്ത് ലുക്ക് അറിയോ? അടിപൊളി മൊസാംബിക്ക്. നമുക്കിപ്പോ എന്താ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂന്നെണ്ണത്തിനെ കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ കുറെ കുട്ടികളുണ്ട്. കുട്ടികളൊന്നും നമ്മളെ വീഡിയോയിൽ എടുക്കണം. നമ്മളെ വീഡിയോ എടുക്കും, നല്ല മീനാണെങ്കിൽ മാത്രം അത് യൂസ് ഇതാക്കും. നമുക്കിപ്പോൾ ആനന്ദേട്ടൻ കുറെ നേരത്തിന് ഇങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു മീൻ പിടിച്ചാൽ നമുക്ക് അതിനെ വെള്ളത്തിൽ തന്നെ വെക്കാം. കിട്ടിയോ? നമ്മള് നൈസില് മീൻ പിടുത്തം നിർത്തി, കാരണം പിന്നെ ഒന്നും അധികം കൊത്തിയില്ല. അപ്പൊ കിട്ടിയതാണ് മൂന്നെണ്ണം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പുണ്ട്, രണ്ടെണ്ണം ചെറുത്. പിന്നെ ഇത് കെഞ്ചിലിടാനുള്ളതാണ്. ഇത് തീരെ ചെറുതാണ്, ഇത് അത്യാവശ്യം കുറേ. ഇതൊന്നും നമ്മള് വീഡിയോയിൽ എടുക്കാൻ നിന്നില്ല കേട്ടോ. എന്നാ ഇതിനൊക്കെ നമുക്ക് നേരെ കൊത്തുമ്പോ നേരെ വീഡിയോ എടുക്കാൻ പറ്റി. ഞങ്ങളുടെ അടിയത്തേണ്.
ഞങ്ങളവിടെ കുന്നക്കാട്ടേന്ന് ഞങ്ങൾ വീഡിയോ എടുക്കണ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് മീൻപിടുത്തക്കാൻ നിർത്തിട്ടോ കാരണം പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ പക്ഷെ ഒന്നും കൊത്തിയില്ല അപ്പൊ നമുക്ക് കിട്ടിയത് പറഞ്ഞു കഴിഞ്ഞാ ഇതാണ് ഒരു മൂന്നെണ്ണ കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട് രണ്ടെണ്ണം ചെറുതാണ് നമ്മൾ എന്തായാലും ഇട്ടു എന്തായാലും വേണ്ട പിന്നെ കുറച്ച് ചെറുതുണ്ട് എന്തേട്ടാ വെള്ളം കഴിയാറായി വേഗം പോവാ വേഗം പോവാ ഇത് നമുക്ക് കിണറ്റിലിടാനുള്ളതോ ചെറുത് ഇപ്പൊ ഇതൊക്കെ തന്നെയല്ലേ നമ്മള് മീൻ കിട്ടണമെന്നൊക്കെ കുറച്ചൊക്കെ എടുക്കാൻ നോക്കിയാണ് ചെറുതിനെ നമുക്കില്ല അപ്പൊ നമുക്ക് വീഡിയോ അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോ ബോയ്. Wow.